കോട്ടയം കടുത്തുരുത്തിയിൽ പ്രസവത്തെ തുടർന്ന് മരണത്തിന്റെ വക്കിലെത്തിയ പശുവിന് രക്ഷകരായി ദമ്പതികൾ. രാത്രി വൈകിയും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലൂടെ വെറ്ററിനറി ഡോക്ടേഴ്സായ അഖിൽശ്യാമും ഭാര്യ ശരണിയും ചേർന്ന് പശുവിന്റെ ജീവൻ രക്ഷിച്ചു. കോട്ടയം കടുത്തുരുത്തിയിൽ വിദൂരാജീവന്റെ വീട്ടിലെ പശുവാണ് പ്രസവത്തെ തുടർന്ന് മരണത്തിന്റെ വക്കിലെത്തിയത്. പ്രസവത്തിന് ശേഷം ഗർഭപാത്രം പുറത്തേക്ക് തള്ളിയ നിലയിലായ പശു അതീവ ഗുരുതരാവസ്ഥയിലായി. ചികിത്സയ്ക്ക് പല വെറ്റിനറി ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും ആരുമെത്തിയില്ല. ഒടുവിലാണ് വിധു അഖിൽശ്യാമിനെ ബന്ധപ്പെടുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ബ്ലീഡിങ് തുടങ്ങിയായിരുന്നു. അതേ കൂടാതെ തന്നെ യൂട്രസ് ഫുള്ളായിട്ട് പുറത്തേക്ക് തള്ളിയായിരുന്നു. പിന്നെ ബാക്കി ഡോക്ടർ ആ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഡോക്ടറിനെ പോയി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞ് ഡോക്ടറും വൈഫും കൂടിയാണ് വന്നത്. വൈഫ് ശരിക്കും പറഞ്ഞാൽ കാണാനും ഒക്കെ ആയിട്ട് വന്ന, ഒറ്റയ്ക്ക് നിൽക്കണ കാരണം കാണാനൊക്കെ ആയിട്ട് വന്നതാ. പക്ഷേ ഒരു മടിയും കൂടാതെ, പുള്ളിക്കാരത്തി ഡെന്റൽ ഡോക്ടറാണ്, ഒരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ എല്ലാത്തിനും സഹായിച്ച് ഞങ്ങളുടെ പണിക്കാരുണ്ടായിരുന്നു കൂടെ. പോസ്റ്റ് വുമണായ ഭാര്യ ശരണ്യ തങ്കച്ചനുമായാണ് അഖിൽ വിധുവിന്റെ വീട്ടിലെത്തിയത്. പശുവിന്റെ അവസ്ഥ കണ്ട് ദയ തോന്നിയ അഖിൽ ചികിത്സ ആരംഭിച്ചു. ശ്രമകരമായ ചികിത്സയിൽ അഖിലിനൊപ്പം ശരണ്യയും ചേർന്നു. അർദ്ധരാത്രി 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പശുവിന് പുതുജീവൻ. പശു ഒരു ഹൈപ്പോ കാൽസിയമിയ കണ്ടീഷൻ എന്ന് പറയുന്നത്, കാൽസ്യം കുറഞ്ഞ് ഡൗൺ ആയിരുന്നു, ഒരു ഷോക്കിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പം അതിന് വേണ്ട മെഡിക്കേഷൻസ് എല്ലാം കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പശു ചാടി എണീറ്റു. പുലർച്ചെ 1 മണിയോടെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയായി ദമ്പതികൾ മടങ്ങും മുമ്പ് പശു തളർച്ച മാറി എഴുന്നേറ്റു. വെറ്റിനറി ഡോക്ടറായി 2021 കാസർഗോഡാണ് അഖിൽശ്യാം ചുമതലയേൽക്കുന്നത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ശേഷം കടുത്തുരുത്തിയിലെത്തി. കുട്ടികളുടെ ദന്ത ഡോക്ടറായി കൂടി ജോലി നോക്കുന്ന ശരണ്യ കാസർഗോഡും ഭർത്താവിനൊപ്പം സഹായത്തിന് പോയിട്ടുണ്ട്. 24 കോട്ടയം.